हाई फ्रेंड्स इन ना उपमावे टेस्ट कूटा पेट कुछ टीप्सान पर ना सॉफ्ट टेस्टी आईटर उपमा तैयार नि चल सब्सक्रैब सब्सक्रैब आ बेल बट एनेबल वे ना उपमा तैयार नमुक और रू कपड़े वरक നമ്മൾ കയ്യിലുള്ള വറവ വറുത്തതാണെങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് വറുത്തു കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപമാവ് തന്നെ തയ്യാറാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ആ ചൂടിൽ വെച്ച് തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെള്ളം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് എടുത്തതിന് മൂന്ന് കപ്പ് വെള്ളം വേണം അപ്പോൾ അതിൽ ഒരു കപ്പ് ഞാൻ പാലാണ് ചേർത്തത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണത് അതവിടെ ഇരുന്ന് ചൂടാകട്ടെ ആ ഒരു ടൈമിൽ നമുക്കിവിടെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഈ ഒരു ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും ആണ് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് ചുവന്ന മുളകാണ് ഒരു മൂന്ന് ചുവന്നമുളക് ചേർത്ത് കൊടുക്കുക കൂട്ടത്തിൽ നമുക്കൊരു മൂന്ന് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ശേഷം നമുക്കൊരു വലിയ ഓനിയൻ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷന് ചെറിയ ഓനിയൻ ആണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ കടുക് താളിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ചേർക്കാനായിട്ട് മറന്നുപോയി കടുക് താളിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർക്കണമായിരുന്നു അത് ഞാൻ വിട്ടുപോയി അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊന്ന് സൈഡാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ചേർക്കുമ്പോൾ കടുക പൊട്ടിക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ആ ഒരു ടൈമിൽ ഉഴുന്നുകൂടെ ഒന്ന് ചേർത്താൽ മതി ഫസ്റ്റ് ഉഴുന്നിടുക പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക അങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചേർക്കുക ഞാൻ ഇവിടെ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറി ലീവ്സ് ഒന്നുകൂടെ ഒന്ന് ചേർക്കുക നല്ലൊരു ഫ്ലേവറല്ലേ കറി ലീവ്സ് ഞാൻ ഒരു രണ്ടുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഇനി ഇഞ്ചി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സും കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മിക്സ്ചറിലൊക്കെ ചേർക്കുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഇതന്നെ ചേർക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏതാണെങ്കിലും ചേർക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്തിട്ടുണ്ട് ബ്ലാക്കാണ് അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് മുന്തിരി ചേർത്തെന്ന് വിചാരിച്ചിട്ട് അത് വേണമെന്നൊന്നുമില്ല യെല്ലോ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് മാറ്റിപ്പിടിച്ചെന്നേ ഉള്ളൂ അപ്പോൾ മുന്തിരി ചേർത്ത ഒരു മധുരം ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾക്കെല്ലാം കഴിക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്മീർ ചേർക്കുന്നുണ്ട് ഇത് നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണേ കരിഞ്ഞൊന്നും പോരുത് നല്ല ലോ ഫ്ലെയിമിലാണ് ഇത് കിടക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ പീനട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഇതെല്ലാം കൂടെ വേണമെന്നൊന്നും നിർബന്ധമല്ല ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന് നമുക്ക് ഉപ്പുമാവ് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും ഇതെന്തോ നട്ട്സിൻ്റെ ഉപ്പുമാവാണോ എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാനിവിടെ ക്യാരറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ ചേർക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അധികം കുക്കിംഗ് ടൈമൊന്നുമില്ല അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ ചൂടിൽ വരുന്ന അതും വെന്ത് കിട്ടും ഇനി വേണ്ട നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ഉപ്പാണ് ഇപ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് മാവാന്ന് കരുതിയിട്ട് ഒരുപാട് ഉപ്പ് കയറിയിട്ട് കൊടുക്കരുത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചേക്കുന്ന ആ പാലിൻ്റെ വെള്ളത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് രവയ്ക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെള്ളത്തിന് പകരം പാല് എത്ര വേണമെങ്കിലും ഇട ചെയ്യാം പക്ഷെ മൂന്ന് കപ്പിൽ ഒതുങ്ങണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നിറച്ചും പശു നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കൗകി ഇട്ട് കൊടുക്കുക നല്ല ഫ്ലേവർ ആയിരിക്കും ഈ ടൈമിൽ തന്നെ
ഇട്ടുകൊടുക്കാൻ നോക്കാം. ഫസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒന്ന് ബാക്കിലോട്ട് വെക്കും. അപ്പോൾ ഈ ടൈമിൽ ഇട്ടാൽ നല്ലതാണ്. ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പതിയെ ഈ റവ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുക. ഇട്ട് മിക്സ് ചെയ്യുക കട്ട ഇല്ലാതെ. എന്തായാലും കട്ട വരും, എന്നാലും കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ റവയും കൂടെ ഇടാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ രണ്ട് കപ്പ് റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. റവയിൽ വെള്ളം അബ്സോർബ് ആവുന്നതിനനുസരിച്ച് അത് തിക്ക് കൂടി കൂടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് റവ ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എങ്കിലും കൂടെ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ മിക്സായി കഴിഞ്ഞാൽ ഇതേ ഒരു പാകത്തിന് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു റവൊക്കെ കുക്കായിട്ടുണ്ടാവും. റവയ്ക്ക് കുക്കിംഗ് ടൈം ഒന്നും അധികം വരുന്നില്ലല്ലോ. അപ്പോൾ റവയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേ ചൂടിൽ നമ്മളൊരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ ഈ പ്രോസസ്സ് ശരിയായിട്ടുണ്ട്. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ടെന്ന് വരുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കേണ്ടത്. കുഴഞ്ഞു പോയാൽ ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഇത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നമുക്കൊരു നല്ലൊരു പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് അങ്ങനെ വാരി വലിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താലും അത്ര അങ്ങോട്ട് ഭംഗിയായിട്ട് കിട്ടില്ല. അപ്പോൾ കുട്ടികൾ അവിടെ ഇട്ട് പോകും. പിന്നെ വേണം നമ്മളിതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ഉപ്പുമാവ് ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബൗളിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ട് പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് കഴിച്ചോളും. പിന്നെ എന്താണാവെന്ന് വിചാരിച്ച് കഴിക്കാൻ വന്നിരിക്കുമ്പോഴായിരിക്കും അറിയാം ഉപ്പുമാവെന്ന്. പിന്നെ ഒരു സ്പൂണൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് അറിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക് കഴിച്ചു പോകും. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എന്നും തട്ടിക്കൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. അതുപോലെ ഈ ഒന്ന് രണ്ട് ടിപ്സൊക്കെ പറഞ്ഞത് യൂസ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെ കിട്ടും. ഇത് ഒരുപാട് പേർക്കൊക്കെ അറിയുമായിരിക്കും, അറിയാത്തവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ. നമ്മളുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ത്രൂ കാണാവുന്നതാണ്.